കിടപ്പാടം കടലെടുത്തതോടെ കഴിഞ്ഞ ആറു വർഷമായി ഫിഷറീസ് വകുപ്പിന്റെ അഭയകേന്ദ്രത്തിലാണ് ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി അനസിന്റെയും കുടുംബത്തിന്റെയും ജീവിതം കക്കാഴം കടലോരത്ത് താമസിച്ചിരുന്ന ഇവർക്ക് ഇതുവരെ പുതിയ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ടില്ല ഫിഷറീസ് വകുപ്പ് നൽകിയ വായ്പ കൊണ്ട് മൂന്ന് സെന്റ് ഭൂമി വാങ്ങി അടിത്തറ നിർമ്മിച്ചു എന്നാൽ തുടർകടുക്കൾ അനുവദിക്കാത്തതാണ് ദുരിതത്തിന് കാരണം വിദ്യാർത്ഥികളായ നാലു മക്കളുമായി ഒരു കുടുംബം കഴിയുന്നിടമാണ് താമസിച്ചു വന്ന വീട് കടലെടുത്തപ്പോൾ ഇവിടേക്ക് മാറ്റിയെങ്കിലും പിന്നെയൊരു മാറ്റവും ഉണ്ടായില്ല ഒന്ന് നിന്ന് തിരിയാൻ പോലും ആകാത്ത അവസ്ഥ ലോൺ നൽകി വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം കൂടി കടലെടുത്ത അവസ്ഥയാണ് ഇവർക്ക് മത്സ്യത്തൊഴിലാളിയായ അനസിന് എന്നും ജോലിയില്ലാത്തതിനാൽ ദുരിതമേറുകയാണ് മത്സ്യവകുപ്പ് വാഗ്ദാനം ചെയ്ത കേവലം നാനൂറ്റി അൻപത് ചതുരശ്ര അടിയുള്ള വീടാണ് അടിത്തറയിൽ ഒതുങ്ങിയത് ഫിഷറീസ് വകുപ്പ് പറയുന്ന മാനദണ്ഡമാണ് പ്രശ്നം ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഒന്നാറുപതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് പെരക്കു തന്നിട്ടുള്ളത് ഈ ഒന്നറുപത് കൊണ്ട് ഇപ്പോഴത്തെ സാധനത്തിന്റെ വില അനുസരിച്ച് പിന്നെ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്ത് ജനപ്പൊക്കം കെട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ഇത് നടക്കത്തില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാണ് പള്ളിയുടെ സഹായം കൂടെ ഞങ്ങൾക്കൊള്ളാ അതിന്റെ പുറത്ത് രണ്ടു ലക്ഷം രൂപ ഒരു പള്ളിന്ന് കിട്ടിയതിന്റെ പുറത്ത് ഫൗണ്ടേഷൻ ഫില്ല് ചെയ്ത് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അവർ പറയുന്നത് ജനപ്പൊക്കം കിട്ടും കെട്ടാതാ രണ്ടാത്തക്കെടുവ് പൈസ തരത്തില്ലെന്ന് പറയുന്ന രാത്രികാലങ്ങളിൽ പേടിച്ചിരണ്ട് കഴിയുകയാണ് പെൺകുട്ടി ഉൾപ്പെടെയുള്ള ഈ കുടുംബം ഈ അടുത്ത് മകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനെതിരെ പോലീസിനെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല രണ്ടു വർഷം മുമ്പ് ഒരു ബംഗാളി വന്ന് കേറിയായിരുന്നു അമ്പലപ്പുഴ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ പരാതി സ്വീകരിച്ചില്ല പോലീസാരെ വിളിച്ച് ഞങ്ങള് പിടിച്ചാളിനെ പിടിച്ച് കൊടുത്താണ് പക്ഷേ എങ്കിലും അമ്പലപ്പുഴ പോലീസാര് സ്വീകരിച്ചില്ല ഒരാ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കണ്ടോ കൊണ്ടുപോയിട്ട് പോലീസുകാരെങ്കിലും വന്ന് പിറ്റേന്ന് പരാതി കൊടുക്കാൻ എന്നപ്പോ അവര് തള്ളിക്കളയോ ചെയ്തത് എന്റെ നേരയ്ക്കടം വല്ല് ഓരോ പ്രവചനം നടത്തിയിട്ട് അവര് ഞങ്ങളുടെ പേര് കേസെടുക്കുന്നു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി സർക്കാർ കെട്ടിടത്തിൽ കഴിയുന്ന ഇവർക്ക് നൂലാമാലകൾ തടസ്സമാകുമ്പോൾ ഈ ദുരിത നിന്ന് കരകയറാൻ കനിവുള്ളവർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഫൈസൽ നിർക്കുന്നതിനൊപ്പം